നമസ്കാരം എയിംസ് പി എസ് സിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് മുഴുവൻ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മുടെ പ്രിലിമിനറി ടെൻത്ത് ലെവലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇരുപതാം തീയതിയും ഇരുപത്തിയഞ്ചാം തീയതിയും രണ്ട് പരീക്ഷകളാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ രണ്ട് പരീക്ഷകളിലും ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലുത് വലുതേത് അല്ലെങ്കിൽ ചെറുതേത് അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് മുഴുവൻ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ നമ്മുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏഴ് ബൈ പതിനൊന്ന് പതിമൂന്ന് ബൈ പതിനേഴ് മൂന്ന് ബൈ ഏഴ് ഇരുപത്തിയൊന്ന് ബൈ ഇരുപത്തിയഞ്ച് ഈ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള സംഖ്യകൾ വരികയാണെങ്കിൽ അതായത് ഈ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് മുകളിൽ എഴുന്ന സംഖ്യ മുകളിൽ എഴുന്ന സംഖ്യയാണ് അംശം എന്ന് പറയുന്നത് താഴെ എഴുന്ന സംഖ്യയാണ് ഛേദം എന്ന് പറയുന്നത് ഭിന്നസംഖ്യകളിൽ എഴുന്ന സംഖ്യ അംശമാണ് താഴെ എഴുന്ന സംഖ്യകൾ ഛേദമാണ് ഈ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളുടെ അംശവും ഛേദവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എല്ലാ കേസിലും അതായത് ഏഴ് ബൈ പതിനൊന്നാണെങ്കിൽ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നാലാണ് പതിമൂന്ന് ബൈ പതിനേഴായാലും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നാലാണ് ഇവിടെയും നാലാണ് ഈ നാല് കേസിലും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നാലാണ് അതുപോലെ തന്നെ ഛേദം എന്ന് പറയുന്നത് അതായത് താഴെയുള്ള സംഖ്യ മുകളിലുള്ള സംഖ്യനേക്കാളും വലുതാണ് അതായത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് അതോടൊപ്പം താഴെയുള്ള സംഖ്യ ഛേദം എന്ന് പറയുന്നത് അംശത്തേക്കാൾ വലുതാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഖ്യകളാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ സംഖ്യകൾ ഉണ്ടാവുക അതായിരിക്കും ഏറ്റവും വലിയ ഭിന്നം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ സംഖ്യകൾ അടങ്ങിയ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ബൈ ഇരുപത്തി അഞ്ചാണ് ഏറ്റവും വലിയ സംഖ്യകൾ ഇരുപത്തി ഒന്ന് ബൈ ഇരുപത്തി അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ബൈ ഇരുപത്തി അഞ്ചായിരിക്കും ഏറ്റവും വലിയ ഭിന്നം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഏറ്റവും വലുത് ഏത് എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒന്ന് ബൈ ഇരുപത്തി അഞ്ചാണ് അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും ചെറുതേത് എന്നുള്ള ചോദ്യം വരും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വലുത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എല്ലാ കേസിലും തുല്യമായിരിക്കണം അതോടൊപ്പം തന്നെ അംശം എന്ന് പറയുന്നത് ഛേദത്തേക്കാൾ വലുതായിരിക്കണം അംശം താഴെ എഴുന്ന സംഖ്യ സോറി ഛേദം എന്ന് പറയുന്നത് അംശത്തേക്കാൾ വലുതായിരിക്കണം താഴെ എഴുന്ന സംഖ്യ മുകളിലുള്ള സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ അത്തരത്തിലുള്ള ഭിന്ന സംഖ്യകൾ നമുക്ക് എളുപ്പത്തിൽ ഏതാണ് വലുത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ കേസിലാണെങ്കിൽ ഇരുപത്തി ഒന്ന് ബൈ ഇരുപത്തി അഞ്ചാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ളത് ഏറ്റവും ചെറുതേത് എന്നുള്ളതാണ് ഏറ്റവും ചെറുതേത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നമായിരിക്കും ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഏറ്റവും ചെറിയ ഭിന്നം അതായത് മൂന്ന് ഏഴ് മൂന്നും ഏഴുമാണ് ഏറ്റവും ചെറിയ സംഖ്യകൾ അപ്പോൾ ഏറ്റവും ചെറിയ ഭിന്നം എന്ന് പറയുന്നത് മൂന്ന് ബൈ ഏഴായിരിക്കും ഓക്കെ അല്ലേ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി നമ്മൾ പരിശോധിക്കുകയാണ് അഞ്ച് ബൈ എട്ട് പതിനൊന്ന് ബൈ പതിനാല് പതിനേഴ് ബൈ ഇരുപത് ആറ് ബൈ ഒൻപത് ഈ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും ചെറുതേതാണ് ഏറ്റവും വലുതേതാണ് ഈ രീതിയിലുള്ള ചോദ്യം വന്നു വിചാരിക്കുക നമ്മളിപ്പോൾ ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത് ഇവിടെ നമ്മൾ ഭിന്ന സംഖ്യകൾ നോക്കുക തമ്മിലുള്ള വ്യത്യാസം അംശം എന്ന് പറയുന്നത് ഛേദത്തേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ മുകളിലുള്ള സംഖ്യ താഴെയുള്ള സംഖ്യകളേക്കാൾ ചെറുതാണ് അതുപോലെ തന്നെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ കേസിലും മൂന്നാണ് വ്യത്യാസമായിട്ട് വരുന്നത് അഞ്ച് മൂന്ന് സോറി അഞ്ചും എട്ടും എട്ടിൽ നിന്ന് അഞ്ച് പോയാൽ മൂന്നാണ് പതിനാലിൽ നിന്ന് പതിനൊന്ന് പോയാൽ മൂന്നാണ് ഇരുപതിൽ നിന്ന് പതിനേഴ് പോയാൽ മൂന്നാണ് ഒൻപതിൽ നിന്ന് ആറ് പോയാലും മൂന്നാണ് അങ്ങനെ ഈ രീതിയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വ്യത്യാസം തുല്യമാണെങ്കിൽ എല്ലാ കേസുകളിലും വ്യത്യാസം തുല്യമായിരിക്കണം അതോടൊപ്പം തന്നെ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ ഛേദം എന്ന് പറയുന്നത് അംശത്തേക്കാൾ വലുതായിരിക്കണം അത്തരത്തിലുള്ള സംഖ്യകളാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഭിന്നം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഖ്യകളടങ്ങിയ ഭിന്നമായിരിക്കും അതായത് പതിനേഴ് ബൈ ഇരുപതാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യകളുള്ള ആ ഒരു ഭിന്ന സംഖ്യ ആയിരിക്കും ആണെങ്കിൽ അഞ്ച് ബൈ എട്ടാണ് ഏറ്റവും ചെറുത് പറയുന്നത് ഏറ്റവും വലുതാണെങ്കിൽ പതിനേഴ് ബൈ ഇരുപതാണ് ഏറ്റവും ചെറുതാണെങ്കിൽ അഞ്ച് ബൈ എട്ടാണ് ഓക്കെ അല്ലേ ഈ രീതിയിൽ അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാം കൂടുതൽ ചെയ്തു നോക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് പരിശോധിക്കുകയാണ് ചോദ്യം ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ് അത് ചോദ്യം ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകൾ നിങ്ങൾ ആദ്യം നോക്കുക നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകൾ നോക്കുക തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അംശവും ഛേദവും തമ്മിലുള്ള റിലേഷൻ നോക്കുക ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എല്ലാ കേസിലും ഇവിടെ മൂന്നാണ് ഇവിടെ മൂന്നാണ് എല്ലാ കേസിലും മൂന്നാണ് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് എല്ലാ കേസിലും മൂന്നാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു അംശം ചേതത്തിനേക്കാൾ ചെറുതാണ് എന്നുള്ള കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ അംശം ചേതത്തേക്കാൾ വലുതാണ് അങ്ങനെയാണെങ്കിൽ അംശം ചേതത്തെക്കാൾ ചെറുതാണ് അംശം ചെയ്തേക്കാൾ വലുതാണെന്നാണ് ഇവിടെ നേരത്തെ നമ്മൾ അംശം ചെയ്തേക്കാൾ ചെറുതായിരുന്നു ഇവിടെ വലുതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് നേരത്തെ ആണെങ്കിൽ വലിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നമാണ് വലുത് എന്നാണ് നമ്മൾ പറഞ്ഞത് ഈ കേസിലാണെങ്കിൽ ചെറിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നമായിരിക്കും ഏറ്റവും വലിയ ഭിന്നമെന്ന് പറയുന്നത് അതായത് ഇവിടെ അംശം എന്ന് പറഞ്ഞ മുകളിലുള്ള സംഖ്യ അംശം ചേതത്തേക്കാൾ വലുതാണ് അംശം ചേതത്തേക്കാൾ വലുതാണ് അതുപോലെ തന്നെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് എല്ലാ കേസിലും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം മൂന്നാണ് അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും ചെറിയ സംഖ്യകൾ അടങ്ങിയിരിക്കുന്നത് ഏത് ഭിന്നത്തിലാണ് അല്ലെങ്കിൽ ഏത് ഭിന്ന സംഖ്യയിലാണ് അതാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഈ കേസിലാണെങ്കിൽ ഏറ്റവും വലുത് എട്ടേ ബൈ അഞ്ചാണ് കാരണം എന്ന് വെച്ചാൽ ആ സംഖ്യകളാണ് ഏറ്റവും ചെറുതായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ എട്ട് ബൈ അഞ്ചാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ഏത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറുത് ഏത് എന്ന് വെച്ചാൽ തന്നിട്ടുള്ള സംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ് അതായിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ തന്നിട്ടുള്ള സംഖ്യകൾ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ബൈ പതിനെട്ടാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത് അപ്പോൾ ഏറ്റവും വലുത് ഇരുപത്തി ഒന്ന് ബൈ പതിനെട്ടാണ് അതുകൊണ്ട് ഇരുപത്തി ഒന്ന് ബൈ പതിനെട്ട് അതാണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യകൾ ഇരുപത്തി ഒന്നും പതിനെട്ടുമാണ് അതുകൊണ്ട് ഏറ്റവും ചെറുത് ഇരുപത്തി ഒന്ന് ബൈ പതിനെട്ടായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആശയം മനസ്സിലാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ നമ്മുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം എങ്ങനെയാണ് ഇരുപത്തിയഞ്ച് ബൈ ഇരുപത്തി നാല് പതിമൂന്ന് ബൈ പന്ത്രണ്ട് പതിനേഴ് ബൈ ആ പതിനാറ് പത്തൊൻപത് ബൈ പതിനെട്ട് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് എഴുതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ സെയിമാണ് എല്ലാ കേസിലും അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് അതോടൊപ്പം തന്നെ അംശം എന്ന് പറഞ്ഞാൽ ചേതത്തേക്കാൾ വലുതാണ് മുകളിലുള്ള സംഖ്യ താഴെയുള്ള സംഖ്യയേക്കാൾ വലുതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും വലിയ ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യകളായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യകളടങ്ങിയ ഭിന്നസംഖ്യയായിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ് ഇരുപത്തി അഞ്ച് രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് പന്ത്രണ്ട് അതായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യകൾ അടങ്ങിയിരിക്കുന്ന ഭിന്നം അങ്ങനെയാണെങ്കിൽ അതായത് ഇതായിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയുകയാണ് തന്നിട്ടുള്ള വ്യത്യാസം നോക്കുക അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ അതോടൊപ്പം തന്നെ അംശം ഛേദത്തേക്കാൾ വലുതാണെങ്കിൽ അത്തരത്തിലുള്ള ഭിന്ന സംഖ്യകൾ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നമായിരിക്കും ഇവിടെ ചെറിയ സംഖ്യകൾ പതിമൂന്നും പന്ത്രണ്ടുമാണ് ചെറിയ സംഖ്യകളായിട്ട് വരുന്നത് അതായിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതിമൂന്ന് ബൈ പന്ത്രണ്ടാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഖ്യകൾ സംഖ്യകളടങ്ങിയ ഭിന്നമായിരിക്കും ഇവിടെയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ബൈ ഇരുപത്തി നാലാണ് ഏറ്റവും ചെറുത് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ നമ്മൾ മറ്റൊരു ചോദ്യം നാല് ബൈ ഏഴ് രണ്ട് ബൈ അഞ്ച് മൂന്ന് ബൈ നാല് അഞ്ച് ബൈ ഒൻപത് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുതായിരുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് ടൈപ്പിലും പെടുന്നതല്ലാതെ അതായത് നേരത്തെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരുന്നു അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരുന്നു ആണെങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നോക്കുക നാല് ബൈ ഏഴ് രണ്ട് ബൈ അഞ്ച് വേണമെങ്കിൽ ഈ കേസിൽ നമുക്ക് നേരത്തെ ഉപയോഗിച്ച പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതായത് അംശവും ചേതവും തമ്മിലുള്ള വ്യത്യാസം സെയിമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ മുകളിലുള്ള സംഖ്യ അംശം ചേത്തേക്കാൾ ചെറുതാണ് അങ്ങനെയാണെങ്കിൽ വലുത് ഈ സംഖ്യ ആയിരിക്കും വലിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നമാണ് വലുത് ആ രീതിയിൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ക്രോസ് ആയിട്ട് ഗുണിക്കുക തന്നിരിക്കുന്ന ഭിന്ന സംഖ്യ എടുക്കുക ക്രോസ് ആയിട്ട് ഗുണിക്കുക നാല് ഗുണിക്കണം അഞ്ച് എത്രയാണ് ഇരുപതാണ് ഏഴ് ഗുണിക്കണം രണ്ട് പതിനാലാണ് അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതാണോ വലുത് അതായിരിക്കും അല്ലെങ്കിൽ ഗുണിച്ച് കിട്ടുന്ന സംഖ്യകളിൽ ഏതാണോ വലുത് അതാണ് വലുതെന്ന് പറയുന്നത് ഇവിടെ ഇരുപതാണ് നമുക്ക് പതിനാലിനേക്കാളും വലുത് അതുകൊണ്ട് നാല് ബൈ ഏഴായിരിക്കും വലുതെന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം രണ്ട് ഭിന്ന സംഖ്യകൾ ഇപ്പോൾ അഞ്ച് ബൈ എട്ടിനെയും ഏഴ് ബൈ പന്ത്രണ്ടിനെയും ഇതിലേതാണ് വലുത് എന്നുള്ള കാര്യം ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിൽ ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് അതായത് അഞ്ച് പന്ത്രണ്ട് ഗുണിക്കുക എട്ട് ഏഴ് ഗുണിക്കുക അഞ്ച് ഗുണിക്കണം പന്ത്രണ്ട് എന്ന് പറയുന്നത് അറുപതാണ് എട്ട് ഗുണിക്കണം എന്ന് പറയുന്നത് അമ്പത്തി ആറാണ് അപ്പോൾ ഇതിൽ വലുതെന്ന് പറഞ്ഞാൽ അറുപതാണ് അറുപതിന് താഴെയുള്ളത് അഞ്ച് ബൈ എട്ടാണ് അപ്പം അഞ്ച് ബൈ എട്ടാണ് ഏഴ് ബൈ പന്ത്രണ്ടിനേക്കാളും വലുതെന്ന് പറയുന്നത് ആ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഹരിച്ചു നോക്കാതെ ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകൾ ഏറ്റവും വലുത് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നാല് ബൈ ഏഴിനെയും രണ്ടേ ബൈ അഞ്ചിനെയും നമ്മൾ കമ്പയർ ചെയ്തു അതിൽ രണ്ടേ ബൈ അഞ്ച് ചെറുതാണ് അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കി വിടാം ഇതല്ല ഏറ്റവും വലുത് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി അടുത്തത് നാല് ബൈ ഏഴിനെയും അടുത്ത സംഖ്യ മൂന്ന് ബൈ നാലിനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നാല് ബൈ ഏഴ് മൂന്ന് ബൈ നാല് ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് നാല് ഗുണികണം നാല് എത്രയാണ് നാല് ഗുണികളെ നാല് പതിനാറാണ് മൂന്ന് ഗുണിക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാണ് അപ്പോൾ പതിനാറിനേക്കാളും വലുത് ഇരുപത്തൊന്നാണ് അപ്പോൾ ഇരുപത്തൊന്നിന് താഴെയുള്ള ഭിന്ന സംഖ്യ ആയിരിക്കും വലിയ ഭിന്നം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് ബൈ നാലാണ് നാല് ബൈ ഏഴിനേക്കാൾ വലുത് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മൾ ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് അതിന് ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലം എഴുതുകയാണ് ഗുണഫലത്തിന് ഏതാണ് വലുതുള്ളത് അതിന് താഴെയായിരിക്കും വലിയ ഭിന്ന സംഖ്യ ഉണ്ടാവുക അപ്പോൾ മൂന്ന് ബൈ നാലാണ് വലുത് അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്നത് മൂന്ന് ബൈ നാല് അഞ്ച് ബൈ ഒൻപത് ഇതിലേതാണ് വലുത് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് മൂന്ന് ഗുണിക്കണം ഒൻപത് എത്രയാണ് മൂന്ന് ഗുണിക്കണം ഒൻപത് ഇരുപത്തി ഏഴാണ് നാല് ഗുണിക്കണം അഞ്ച് ഇരുപതാണ് അപ്പം ഇരുപത്തി ഏഴാണ് ഇരുപതിനേക്കാൾ വലുത് അതുകൊണ്ട് മൂന്ന് ബൈ ഏഴാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഖ്യ മൂന്ന് ബൈ ഏഴായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്രോസ് ആയിട്ട് ഗുണിച്ചുകൊണ്ട് ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുതേത് അല്ലെങ്കിൽ ഏറ്റവും ചെറുതേത് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ വലുതാണ് കണ്ടുപിടിച്ചത് ഇതേ രീതിയിൽ തന്നെയാണ് ചെറുത് കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എവിടെയാണോ ചെറുത് കിട്ടുന്നത് അതായിരിക്കും ചെറുത് ആ ഒരു ടൈപ്പും കൂടി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം തന്നിരിക്കുന്ന ഭിന്ന സംസംഖ്യകൾ ഒൻപത് ബൈ പതിനാല് അഞ്ച് ബൈ എട്ട് മൂന്ന് ബൈ ഏഴ് എട്ട് ബൈ പതിനൊന്ന് പതി മൂന്ന് അതിൽ ഏറ്റവും ചെറുതേഴുതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് രണ്ട് ഭിന്ന സംഖ്യകൾ എഴുതുകയാണ് ഒൻപത് ബൈ പതിനാല് അഞ്ച് ബൈ എട്ട് എഴുതുകയാണ് ക്രോസ് ആയിട്ട് കുടിക്കുകയാണ് ക്രോസ് ആയിട്ട് കുടിക്കുന്ന സമയത്ത് ഒൻപത് കുണിക്കണം എട്ട് എന്ന് പറയുന്നത് എത്രയാണ് ഒൻപത് ഇൻറ്റു എട്ട് എഴുപത്തി രണ്ടാണ് അതുപോലെ തന്നെ പതിനാല് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് എഴുപതാണ് അപ്പോൾ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഒൻപത് ബൈ പതിനാലാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും ചെറുതാണ് അപ്പോൾ ഇതല്ല ഏറ്റവും ചെറുത് അതിനെ നമുക്ക് ഒഴിവാക്കി വിടാം അതിന് അഞ്ച് ബൈ എട്ട് മാത്രം എടുക്കുക അഞ്ച് ബൈ എട്ട് മൂന്ന് ബൈ ഏഴ് വീണ്ടും നമ്മൾ ക്രോസ് ആയിട്ട് കുണിക്കുകയാണ് നമുക്ക് ഏറ്റവും ചെറുതാണ് വേണ്ടത് ക്രോസ് ആയിട്ട് കുണിക്കുകയാണ് അഞ്ച് ഗുണിക്കണം ഏഴ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് എട്ട് ഗുണിക്കണം മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് ഇരുപത്തിനാലിനേക്കാളും വലുതാണ് അതുകൊണ്ട് തന്നെ അഞ്ച് ബൈ എട്ടായിരിക്കും മൂന്ന് ബൈ ഏഴിനേക്കാളും വലുത് ഇതും നമുക്ക് ഒഴിവാക്കി വിടാൻ വേണ്ടി പറ്റും അപ്പം അഞ്ച് ബൈ എട്ടല്ല ഏറ്റവും ചെറുത് അതിനടുത്ത് മൂന്ന് ബൈ ഏഴിനെയും എട്ട് ബൈ പതിമൂന്നിനെയും കമ്പയർ ചെയ്യുകയാണ് ക്രോസ് ആയിട്ട് കുണിക്കുകയാണ് മൂന്ന് ബൈ സോറി മൂന്ന് ഇൻറ്റു പതിമൂന്ന് പറഞ്ഞ മുപ്പത്തൊൻപതാണ് ഏഴ് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് അമ്പത്തി ആറാണ് അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് മുപ്പത്തൊമ്പതാണ് മുപ്പത്തൊൻപത് അമ്പത്താറിനേക്കാളും ചെറുത് അപ്പോൾ മുപ്പത്തൊമ്പതിന് താഴെയുള്ള സംഖ്യ അല്ലെങ്കിൽ ഭിന്ന സംഖ്യ ആയിരിക്കും ചെറുത് മൂന്നേ ബൈ ഏഴാണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത് അപ്പോൾ ഏറ്റവും ചെറുത് മൂന്നേ ബൈ ഏഴായിരിക്കും ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് കൂടുതലായിട്ട് ഹരിച്ച് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അഞ്ച് ബൈ എട്ട് അതിൻ്റെ വാല്യു കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒമ്പത് അഞ്ച് ബൈ എട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ഹരിക്കണം എട്ട് അഞ്ചില് പോല പൂജ്യം അമ്പത് പോയിൻറ്റ് എട്ടു ആ രീതിയിൽ കണ്ടുപിടിക്കേണ്ടി വരും അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളതും കഴിഞ്ഞ രണ്ട് തവണകളായിട്ട് ചോദിച്ച ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാതെ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്